നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് ജി വേഴ്സസ് ഇസ്താംബുൾ ബാസക്ഷേർ മത്സരത്തിൽ ഇന്ന് പുലർച്ചെ നടന്ന സംഭവ വികാസങ്ങൾ എല്ലാവരും കണ്ടതാണ്. അവിടെ ഫോർത്ത് ഒഫീഷ്യലിന്റെ ഒരു വംശീയ അധിക്ഷേപം ഉണ്ടായതുകൊണ്ട് തന്നെ മത്സരം ഇസ്താംബുൾ ബാസക്ഷേറിന്റെ താരങ്ങൾ ബഹിഷ്കരിച്ചു. ഒപ്പം പി എസ് ജിയുടെ താരങ്ങളും കളിക്കളം വിട്ടുപോവുകയുണ്ടായി. ഇതിനെക്കുറിച്ച് ഇപ്പോൾ യുവേഫ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. മത്സരം ഇന്ന് പുനരാരംഭിക്കും. പുനരാരംഭിക്കും എന്ന് പറഞ്ഞാൽ ഇന്നലെ 13 മിനിറ്റുകൾ കളിച്ചിരുന്നു, അതിനുശേഷമുള്ള സമയമാണ് ഇന്ന് കളിക്കുക എന്നർത്ഥം. ഇന്ന് 90 മിനിറ്റ് ഇല്ല, ഇന്നലത്തെ 13 മിനിറ്റിന് ശേഷമുള്ള മത്സരങ്ങളെ നടക്കൂ, മത്സരത്തിന്റെ ഭാഗമേ നടക്കൂ എന്നാണ് അതിനർത്ഥം. നമുക്കറിയാം ഇന്നലെ ഉണ്ടായ സംഭവ വികാസങ്ങൾക്ക് ശേഷം യുവേഫ പറഞ്ഞിട്ടുണ്ട് ഇന്ന് സി ഇ ടി സമയം വൈകിട്ട് 6:55 മത്സരം ആരംഭിക്കുക എന്ന്. എന്ന് പറയുമ്പോൾ സെൻട്രൽ യൂറോപ്യൻ ടൈം 6:55 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലേക്ക് നമ്മളത് മാറ്റിയാൽ രാത്രി 11:25 മത്സരം പുനരാരംഭിക്കുന്നത്. ഇന്നലെ അതായത് ഇന്ന് പുലർച്ചെ മത്സരം നിയന്ത്രിച്ചിട്ടുള്ള എല്ലാ റഫറിമാരെയും, അതായത് റഫറി, അസിസ്റ്റന്റ് റഫറിമാർ, അതുപോലെ വാർ റൂമിലുള്ള ആളുകൾ എല്ലാവരെയും മാറ്റിക്കൊണ്ട് പുതിയ ഒരു ടീമായിരിക്കും ഇന്ന് മാച്ച് ഒഫീഷ്യേറ്റ് ചെയ്യുക. ഇന്നലത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവേഫ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.